ബോബ്കാറ്റ് ബി 900 BS4 വെഹിക്കിൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരു ഓപ്പറേറ്ററും കൂടെ കിട്ടിയിട്ടുണ്ട്. ഓപ്പറേറ്റർ കം ഡ്രൈവറാണ്. ബോബ്കാറ്റ് ബി 900 ലാഭകരമാണ്. ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാനിപ്പോൾ നമ്മുടെ സ്വന്തം ആലപ്പുഴയിലാണ്. ആലപ്പുഴയിലുള്ള ആലപ്പുഴ ജില്ലയിലെ കൈനഗിരി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. നമ്മൾ ബോബ്കാറ്റിൻ്റെ റിവ്യൂ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, ആരെങ്കിലും ബോബ്കാറ്റ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് അപ്ഡേഷൻ തരണമെന്ന്. അപ്പോൾ അങ്ങനെ നമുക്കൊരു ബോബ്കാറ്റ് ബി 900 BS4 വെഹിക്കിൾ കിട്ടിയിട്ടുണ്ട്, ഒരു യൂസറേയും കിട്ടിയിട്ടുണ്ട്. ഇപ്പം BS3 BS4 ഒക്കെ യൂസ് ചെയ്ത, അതായത് നമ്മുടെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം ആലപ്പുഴ നമ്മുടെ ചങ്ങനാശ്ശേരി റോഡ് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു കൺസ്ട്രക്ഷൻ്റെ വർക്കിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ബോബ്കാറ്റിനെ കൂടിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ ഓണർ നമ്മുടെ കൂടെയുണ്ട്, പ്രകാശ് ഏട്ടൻ. ഗരുഡ കൺസൾട്ടൻസിയുടെ ഓണറാണ്. ഒരുപാട് ബാക്ക്ഹോ ലോഡേഴ്സും മിനി എക്സ്കവേറ്റേഴ്സ് അങ്ങനെ പറഞ്ഞിട്ടുള്ള കുറേ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലേ സാർ? പിന്നെ ഇത് ബോബ്കാറ്റ് 3 ഉണ്ട്, 2 BS3 ഒരു BS4 ഓക്കെ, പിന്നെ ഒരു തെക്കോച്ചിയുണ്ട്. ഇപ്പോൾ കുറേ കൺസ്ട്രക്ഷൻ വാഹനങ്ങളുണ്ട്. പിന്നെ നമുക്ക് മെയിൻ ആയിട്ടുള്ളത് ബാർജും ജങ്കാറുമാണ്. അത് നമ്മൾ ഇവരുടെ കൂടെ തന്നെ ഒരാളെങ്കിലുകാരുടെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്, പെരുമ്പളത്ത്. അങ്ങനെ പോകുന്നു. ഓക്കെ, അപ്പം ഈ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം കുറേ നാളായല്ലേ? ഇത് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു വർഷത്തോളം. പക്ഷേ ഞങ്ങൾ ഈ ഫീൽഡിലോട്ട് വന്നിട്ട് ഒരു 3 കഴിഞ്ഞതേ ഉള്ളൂ. ഞങ്ങളും എല്ലാം പുതിയ വണ്ടിയായിട്ടാണ് ഇവിടെ ഇറങ്ങിയത്. കാര്യം ഞങ്ങൾ ഇവരുടെ കൂടെ ആദ്യം ബോട്ടുമായിട്ടാണ് ഇറങ്ങിയത്. ഇവർക്ക് പിന്നെ ഈ പെരുമ്പളം ദ്വീപിലോട്ടുള്ള പാലം പണിക്ക് റെഡിമിക്സ് കൊണ്ടുപോകുന്ന ഒരു വർക്കാണ് ഞങ്ങൾ ഇവരുടെ കൂടെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അവരുമായിട്ടുള്ള ഒരു ഇതിൻ്റെ പേരിൽ ഇങ്ങനെ ബാക്ക് ഓർഡറിൻ്റെ ഒരു പരിപാടിയിലോട്ട് നീങ്ങി അന്ന് മുതൽ തന്നെ കമ്പനിയായിട്ട് ഇത് ചെയ്ത് കമ്പനിയോട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് പോകുന്നുണ്ട്. BS3 2 ഉപയോഗിച്ചിട്ട് ഇപ്പം പുതിയ അപ്ഡേഷൻ BS4 വന്നപ്പം BS4 മാറിയതാണ്. എന്തുകൊണ്ടാണ് ബോബ്കാറ്റ് ചൂസ് ചെയ്യാനുള്ള കാരണം മേഡം? അത് മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം എക്കണോമിക്കലായിട്ട് ചിന്തിക്കുന്നവരാണല്ലോ. അപ്പം നമുക്ക് ഇവിടെ സാധാരണ ഇങ്ങനെ ഇതിൻ്റെ ഒരു പൊതുവെ പേരെന്ന് JCB എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ ഞാനത് JCB ആയിട്ടുള്ള ഒരു റേറ്റ് നോക്കിയപ്പം ഒരു ഇൻവിറ്റീവിന് ഒരു 5 lakh 6 lakh ഡിഫറൻറ്റ് ബോബ്കാറ്റുമായിട്ട് വന്നു. പിന്നെ ഇങ്ങനെ കുറച്ചുകൂടെ ആധികാരികമായിട്ട് ഇങ്ങനെ വണ്ടി എടുക്കണമെന്നൊരു ചിന്താഗതി വന്നപ്പോഴത്തേക്കിപ്പം നല്ല പിന്നെ എന്തോ പറയുന്ന സർവീസാണെന്ന് ഒരു ഇൻഫോം കിട്ടി. കൃത്യമായിട്ട് അവർ വന്ന് നോക്കും. അപ്പം നമ്മൾ ഏറ്റവും നമുക്ക് വേണ്ടത് ഇപ്പം നമ്മളിങ്ങനെ ഒരു വർക്ക് എടുത്ത് ചെയ്യുമ്പം നമ്മുടെ വണ്ടി കടയിൽ കിടക്കുന്ന ഞാൻ നമ്മൾ ഒരു പരിധി വരെ നമ്മൾ ഒഴിവാക്കും. അപ്പം നല്ല ഒരു സർവീസ് കിട്ടും എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അതിനകത്ത് ഇൻട്രസ്റ്റ് ആയി. അപ്പം ഞങ്ങളുടെ അനുഭവത്തിൽ അത് തന്നെ നല്ല സർവീസാണ്, അതാണ് നമ്മൾ മെയിനായിട്ട് നിൽക്കുന്ന ഒരു കാര്യം. അപ്പോൾ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. പിന്നെ എസ്പെഷ്യലി ഇതിനെപ്പറ്റി പറഞ്ഞാൽ നല്ല പവറാണ് വണ്ടിക്ക്. ഇപ്പോൾ ഇവിടെ ഈ AC റോഡ് പണിയുമ്പം ചില ഈ മരങ്ങളുടെ ചുവടുകളൊക്കെ പറിക്കണം. പക്ഷേ നമുക്ക് തന്നെ വിഷമം തോന്നും, നമ്മൾ കാശ് മുടക്കി വണ്ടി ഇങ്ങനെ പക്ഷേ അവൻ സിമ്പിളായിട്ട് പറിച്ച് ദൂരെ കളയും. അപ്പോൾ അങ്ങനെ ഒരു നല്ല പവറുള്ള വണ്ടിയാണ്. അപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് JCB ശരത്ത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവരുമൊക്കെ JCB ഓടിച്ചിട്ട് ഇപ്പം ശരത്തുവാണെങ്കിലും ഈ ഒരു ഫീൽഡിൽ ഇപ്പോൾ ഒരു വണ്ടി ബോബ്കാറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തന്നെ തോന്നി അവരൊക്കെ ഈ പ്രൊഫഷണലിൽ നിന്നുകൊണ്ട് തന്നെ അവൻ്റെ പേര് തന്നെ JCB ശരത്ത് എന്നാണ്. അപ്പോൾ ശരത്ത് തന്നെ JCB നിന്ന് മാറി ബോബ്കാറ്റോടൊക്കെ വന്നപ്പം അതെന്തെങ്കിലും ഒരു പോസിറ്റീവ് എനർജി കാണുമെന്നുള്ളൊരു തോന്നൽ വന്നു. ഓക്കെ, ഫ്യൂൽ കൺസപ്ഷന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? അതായത് നമുക്ക് ഈ ഒരു ടാങ്കിന് ടാങ്ക് കപ്പാസിറ്റി കൂടുതലുണ്ട്. അപ്പം അതല്ല, ഇത് പിന്നെ നമ്മളിപ്പം പറയുമ്പോൾ കുറച്ച് സത്യസന്ധമായിട്ടുള്ള കാര്യം പറയണം. ഇത് നമ്മുടെ വർക്കിനെ മേളിൽ ഡിപ്പെൻഡാണ് ഈ ഫ്യൂവലിൻ്റെ കൺസപ്ഷൻ. ഇപ്പോൾ ഒരു ഇൻബിറ്റ്വീൻ  3.5 to 4 liters ഒരു മണിക്കൂറിൽ ചിലവാകും. പിന്നെ ഈ ചെറിയ പൊടിമണ്ണൊക്കെ വാരിയിടുകയാണെങ്കിൽ അത്ര ആകത്തില്ല. ഈ റോഡ് ഇപ്പോൾ ഈ കിടക്കുന്ന ഇതെല്ലാം ഞങ്ങൾ മാന്തി പൊളിക്കുന്ന, ഇങ്ങനെ മാന്തി പൊളിക്കുകയാണെങ്കിൽ ഡീസലിൻ്റെ ഇത് കൂടും. അതൊരു സത്യസന്ധമായ കാര്യമാണ്. നമ്മളല്ലാതെ എല്ലാത്തിനും 3 or 3.5 എന്ന് പറയാൻ പറ്റില്ല, ഒരു 3-4 ഇടയ്ക്ക് നിൽക്കും. വർക്കിൻ്റെ അനുസരിച്ചാണ് എൻ്റെ അനുഭവത്തിൽ വരുന്നത്. അതുപോലെ സാർ, നമ്മുടെ ഈ ഒരു ഗരുഡ കൺസൾട്ടൻസിക്ക് 3 ഉണ്ട്. അപ്പം നമുക്ക് ഐ കണക്ട് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് 3 കൂടെ ഒരു ആപ്ലിക്കേഷനാണോ അതോ സെപ്പറേറ്റ് ആണോ? ആപ്ലിക്കേഷൻ ചെയ്യാം. ഇത് നമ്മുടെ ഇത് 3 വണ്ടിയുടെ ഡീറ്റെയിൽസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. മൂന്നിടത്തിൻ്റെ ഡീറ്റെയിൽസും. അപ്പോൾ ഈ വണ്ടി ഇപ്പം യാദൃശ്യമായിട്ട് രാത്രി നമുക്കെല്ലാം ഇത് അറിയാൻ സാധിക്കും. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഉപകാരമാണ്. കാര്യം രാത്രി ആരെങ്കിലും വണ്ടി സ്റ്റാർട്ട് ചെയ്തുണ്ടോ എന്ന് ഇൻഡിക്കേഷൻ തരും, നമുക്കൊരു ഇതും കിട്ടുന്നുണ്ട്. പിന്നെ ഫ്യൂവലിൻ്റെ ഡീറ്റെയിൽസ് അറിയാം, എത്ര മണിക്കൂർ ഓടിയെന്നറിയാം. അപ്പോൾ ഞാനൊക്കെ ചില എല്ലാ മാസവും ഇത് നോക്കുന്നത് ഈ മാസം എത്ര ടോട്ടൽ നോക്കും. അപ്പോൾ ഈ മാസം ഒരു 210 or 230 ഓടി, പിറ്റേ മാസം നമ്മൾ അതുമായിട്ട് കമ്പാരിസൺ ചെയ്ത് നോക്കും.
മണിക്കൂറിൻ്റെ അല്ലെങ്കിൽ 6 മണിക്കൂർ ഫ്യൂൽ കൺസപ്ഷൻ ചെക്ക് ചെയ്യാറുണ്ടോ? അതും അറിയാം, എല്ലാം അറിയാം. അത് നമ്മൾ അതിന് അത് മണിക്കൂറിൻ്റെ കാണിക്കത്തില്ല. നമ്മളിപ്പോൾ ഫുൾ ടൈം കടിക്കുമ്പം കാണിക്കുന്ന, നമ്മളിപ്പം 100 ലിറ്റർ അടിച്ചു, ആ 100 ലിറ്റർ അടിക്കുമ്പോൾ നമുക്കിതേ കാണിക്കും 90%. ഉദാഹരണം, അതിന് ശേഷം നമ്മൾ അടുത്ത പ്രാവശ്യം നമ്മളിത് കാലിയായി കഴിയുമ്പോൾ ഇൻഡിക്കേഷൻ കാണിക്കുമ്പോൾ നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ട് വീണ്ടും അടിക്കുമ്പം നമ്മൾ നോക്കും എത്ര മണിക്കൂർ ഓടി. അങ്ങനെയാണ് നമ്മളിത് കണ്ടുപിടിക്കുന്നത്. അതുപോലെ ട്രിപ്പ് പോയേണ്ട ട്രിപ്പിൻ്റെ ഡേറ്റ എല്ലാം കിട്ടും. എവിടെ വണ്ടി കിടക്കുന്ന എവിടെയാണ്, ഇനി വണ്ടി ഓവർ സ്പീഡ് ആയതുകൊണ്ട് നമുക്ക് വാണിങ് തരും, വണ്ടിക്കകത്ത് ഫ്യൂവൽ കുറഞ്ഞാൽ നമുക്ക് വാണിങ് തരും, ഓയിൽ കുറഞ്ഞാൽ വാണിങ് തരും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ഇതിൻ്റെ അകത്ത് എല്ലാം കൂടെ നോക്കിയിട്ട് ബോബ്കാറ്റ് B900 ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്താ? ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചു പറഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ ഓപ്പറേഷൻ അറിയത്തില്ല. ഞാൻ നമ്മുടെ എൻ്റെ ഡ്രൈവർമാരെല്ലാം ഇന്ത്യക്കാരാണ്. അവർ വെച്ച് അവർ പറയുന്നത് ഇത് അവർ പല വണ്ടികൾ ഓടിച്ചിട്ടുള്ളത് അവർ പറയുന്നത് ഇത് എല്ലാം കൊണ്ട് സുഖമാണെന്ന് പറഞ്ഞത്. അത് ഇന്നതാണെന്നില്ല, പിന്നെ ഇതിനകത്ത് ഒരു കുറവ് ഉണ്ട് കേട്ടോ, അത് ഞാൻ പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇതിൻ്റെ ഈ ഇതിൻ്റെ ആ ഹൈറ്റ് എടുക്കുന്ന സാധനം കണ്ട, അത് സ്റ്റെബിലൈസർ, അത് JCB ആയിട്ട് നോക്കുമ്പോൾ ശകലം ഹൈറ്റ് കുറവാണ്. അപ്പോൾ നമ്മൾ പൊങ്ങി നിന്നിട്ട് ഈ വണ്ടിക്കകത്തോട്ട് ലോഡ് ചെയ്യുമ്പം ഇതിനേക്കാളും കുറച്ചുകൂടെ പൊങ്ങിയാണ് JCBയുടെ ഇത് വരുന്നത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് വണ്ടിക്കകത്തോട് ഇടാൻ പറ്റും. പക്ഷേ ഇത് ശകലം കുറവായതിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാനത് നമ്മുടെ ബോബ്കാറ്റിൻ്റെ ബന്ധപ്പെട്ട ആൾക്കാരോട് പറഞ്ഞു. അപ്പം BS4 ഇതിനകത്ത് 3 ഒക്കെ കുറച്ചുകൂടെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ഞാൻ സ്റ്റഡി ചെയ്തപ്പോൾ മനസ്സിലായി, ഞാൻ ഓൾറെഡി ഇതിൻ്റെ റിവ്യൂ എടുത്താണ്. നമ്മുടെ മറ്റ് കോമ്പറ്റീറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ആ സ്റ്റെബിലൈസറിൻ്റെ ആ ഒരു കട്ടി തിക്നെസ് ഒക്കെ കൂട്ടിയിട്ടും കുറേ അഡ്വാൻറ്റേജ് വന്നിട്ടുണ്ട്. അതുപോലെ നമ്മളിപ്പം ഡിപ്പ് ചെയ്യുന്ന സമയത്ത് ഡിപ്പറിലേക്കൊക്കെ മണ്ണ് കയറ്റുന്ന സമയത്താണെങ്കിലും കുറച്ചുകൂടെ അടുത്ത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അഡ്വാൻറ്റേജ് ഇതിന് കണ്ടു. അത് എന്നാ, നമ്മളിപ്പം മിക്കവാറും സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുമ്പം ഈ വണ്ടി ആരുടെയെങ്കിലും വാടക വണ്ടി ആയിരിക്കും, നമ്മൾ ഈ താഴെ എന്നിട്ട് എത്തിക്കുത്തി അതിനകത്ത് കുറഞ്ഞിടുമ്പോൾ കരിങ്കലൊക്കെ വീഴുമ്പോൾ ഭയങ്കര സൗണ്ട് കേൾക്കുമ്പോൾ അവർക്കൊരു ഭയങ്കര പേടി, അയ്യോ വണ്ടി പൊളിക്കും. അപ്പോൾ കുറച്ചുകൂടെ പൊങ്ങി നിൽക്കാൻ നമുക്ക് കണ്ടിട്ട് പയ്യെ അതിനകത്തോട്ട് താത്തിടാം. അപ്പോൾ അത് ഞാനിങ്ങനെ കമ്പനിക്കാരുമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അടുത്ത പ്രാവശ്യമെങ്കിലും ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഹൈറ്റ് ചെയ്യാമെങ്കിൽ ഓപ്പറേറ്റർക്ക് സുഖമാണ്, ഞങ്ങൾക്കും കുറച്ച് ബുദ്ധിമുട്ട് ഒഴിവാകും, അങ്ങനെ ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട്, ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ബോബ്കാറ്റ് B900 ലാഭകരമാണോ ഓവറോൾ നോക്കുമ്പോഴത്തേക്കും? ലാഭകരമാണോ എന്ന് ചോദിച്ചിട്ട് ഞാൻ ലാഭകരമാണെന്ന് പറഞ്ഞിട്ട് മറ്റൊരാൾ എടുക്കുന്നതല്ല. ഇത് എന്നെ സംബന്ധിച്ചോളം പറഞ്ഞാൽ ഒരു 3 വർഷത്തെ അല്ലെങ്കിൽ 4 വർഷത്തെ വർക്ക് കൊണ്ട് ഇതിൻ്റെ CC അടഞ്ഞു പോകും. ഞാൻ ഈ 4 വർഷം എനിക്ക് പ്രത്യേകിച്ചൊരു പ്രോഫിറ്റ് ആഗ്രഹിക്കുന്നില്ല. ഈ വണ്ടിയുടെ കിട്ടുന്ന പൈസ കൊണ്ട് ഇതിൻ്റെ CC അടയ്ക്കുക, 4 വർഷം കഴിയുമ്പോൾ ഈ വണ്ടി എനിക്ക് ഫ്രീ ആവും. ഇതാണ് എൻ്റെ ഒരു ഇത്. പക്ഷേ ലാഭകരമല്ലെന്ന് വെച്ചാൽ ലാഭകരമാണ്, പക്ഷേ പെട്ടെന്ന് ഇതിനകത്ത് നിന്ന് തന്നെ എല്ലാം എടുത്ത് ചിലവാക്കി നമുക്ക് CC അടച്ച് കഴിഞ്ഞിട്ട് കുറച്ചധികം പൈസ മിച്ചം പിടിക്കാമെന്ന് വെച്ചാൽ ചിലപ്പോൾ അത് ബുദ്ധിമുട്ടായിരിക്കും. 3 വർഷം കഴിയുമ്പോൾ ഈ വണ്ടി നമ്മുടെ സ്വന്തമാകും. 3 വണ്ടി സ്വന്തമാകുമ്പോൾ തന്നെ അത്ര 1 കോടി രൂപ എടുത്തില്ലേ, അപ്പോൾ അതാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ ഓക്കെ, അപ്പം താങ്ക് യു സോ മച്ച് ഇത്ര നേരം സഹായിച്ചതിൽ. ഇത്ര എനിക്കറിയാം നല്ല തിരക്കാണെന്ന് അറിയാം, ഈ ഒരു കൺസ്ട്രക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വിളിച്ചപ്പോൾ തന്നെ നമുക്കൊരു ഫീഡ്ബാക്കിന് വന്നതാണ്. താങ്ക് യു കേട്ടോ. ഓക്കെ വെൽക്കം. ഓക്കെ. ഇപ്പോൾ ഉള്ളത് ചെമ്പക്കുളം ഭാഗത്താണ്, അതായത് നെടുപുടി അടുത്ത് തന്നെയുള്ളൊരു സ്ഥലമാണ്. ഇവിടെ വന്നപ്പോഴത്തേക്കും BS3 നമുക്കൊരു ബാക്ക്ഹോ ലോഡർ മെഷീൻ ഉണ്ട്, കൂടെ അതിൻ്റെ ഓണറായിട്ടുള്ള ഓണർ കം ഓപ്പറേറ്റർ ആയിട്ടുള്ള ശരതേട്ടനുണ്ട് കൂടെ. ശരതേട്ടാ, എത്ര നാളായിട്ട് നമ്മുടെ ഈ ഒരു ബോബ്കാറ്റ് യൂസ് ചെയ്യുന്നുണ്ട്? ഇപ്പോൾ ഒരു 6-7 മാസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എത്ര കിലോമീറ്റർ ഓട്ടം കുറവായിരിക്കുമല്ലോ പൊതുവേ? 1450. അപ്പോൾ ഫസ്റ്റ് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഫ്യൂവൽ കൺസപ്ഷൻ്റെ കാര്യമാണ്. ഫ്യൂവൽ എങ്ങനെ മറ്റ് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പം എനിക്ക് തോന്നുന്നു ചേട്ടൻ 18 വർഷമായിട്ട് ഈ ഒരു മേഖലയിലുണ്ട്, ഓപ്പറേറ്ററാണ്, ഒരുപാട് മെഷീൻസ് യൂസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? അത് വെച്ചിട്ടുള്ളൊരു അഡ്വാൻറ്റേജും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നല്ല സ്പീഡുണ്ട്, മറ്റ് മെഷീനെ അപേക്ഷിച്ച് നല്ല സ്പീഡുണ്ട് കാര്യങ്ങൾ. എൻ്റെ ബക്കറ്റൊക്കെ വലിയ ബക്കറ്റാണ്, നമുക്ക് എത്ര പെട്ടെന്ന് ലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എന്ത് വർക്കായാലും നല്ല സ്പീഡായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ കട്ടിംഗ് ഫോഴ്സും കാര്യങ്ങളും അങ്ങനത്തെ വർക്ക് ചെയ്യാറുണ്ടോ? കട്ടിംഗ് പവർ ഒക്കെ നല്ല രീതിയിൽ നല്ല കൂടുതലാണ്, മറ്റു മെഷീനെ അപേക്ഷിച്ച് നല്ല കൂടുതലാണ്. അതുപോലെ നമുക്ക് അറിയാം ഇതുപോലെയുള്ള ബാക്ക്ഹോ ലോഡേഴ്സിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഒരു കാര്യം എന്ന് വെച്ചാൽ വൈബ്രേഷൻ ലെവലും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? പക്ഷേ ഇതിന് ഒത്തിരി കുറവുണ്ട്. റോഡിൽ കൂടെ ഓടുമ്പോഴായാലും മറ്റ് മെഷീനറിയൊക്കെ ആണെങ്കിൽ എടുത്ത് ഭയങ്കരമായിട്ട് വൈബ്രേഷൻ ആണ് വരുന്നത്, പക്ഷേ ഇതിന് വളരെ കുറവാണ്. അതുപോലെ സ്പീഡിന്റെ കാര്യത്തിലാണെങ്കിലും 40 കിലോമീറ്റർ പെർ അവർ ആണ് ഇതിന്റെ സ്പീഡ്. അത് അതിന്റെ അഡ്വാൻറ്റേജ് കിട്ടിയിട്ടുണ്ട്? ഭയങ്കര നല്ല സ്പീഡാണ്, റോഡിലൊക്കെ പെട്ടെന്ന് സൈറ്റുകളിൽ എത്താൻ പറ്റുന്നുണ്ട്, ഒരു സൈറ്റിൽ നടന്ന സൈറ്റിലേക്കാലും പെട്ടെന്ന് സ്പീഡിൽ എത്താൻ കഴിയുന്നുണ്ട്, നല്ല സ്പീഡുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ബാക്ക്ഹോഡേ ആണെങ്കിലും ലോഡറിന്റെ ആണെങ്കിലും ലോഡറിന്റെ അഡ്വാൻറ്റേജും കാര്യങ്ങളും ഒക്കെ യൂസ്ഫുൾ ആണ്. കാരണം ഇത് ഞാൻ ഇതിന്റെ റിവ്യൂ എടുത്തിരുന്നു, അപ്പം മനസ്സിലായെന്ന് വെച്ചാൽ സെഗ്മെന്റ് ബേസ് തന്നെ ഒരുപാട് അധികം ഫീച്ചേഴ്സ് ഉണ്ട്.
ഇപ്പം സ്റ്റിക്കിൻ്റെയും ബൂമിൻ്റെയും ഒരു അഡ്വാൻറ്റേജ്, ഹൈഡ്രോളിക്സിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്, ബക്കറ്റിൻ്റെയും അതുപോലെ കുറേ സ്പേസ് ഉണ്ട് നമുക്ക് ലോഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഏരിയ ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ആ ആംഗിള്, ബക്കറ്റിൻ്റെ ആംഗിളിലെ കാര്യങ്ങൾ, അതിനെ കുറിച്ചൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അത് നമുക്കൊരു കട്ട് ചെയ്യാനായാലും നല്ലൊരു ഹൈറ്റിൽ കട്ട് ചെയ്യാനും നല്ല സ്ട്രെയിറ്റ് കട്ട് ചെയ്യാൻ പറ്റും. മറ്റ് എല്ലാം ഇതിൻ്റെ ഇങ്ങനെ വളഞ്ഞിരിക്കുന്നുണ്ട്, നമുക്കിങ്ങനെ ചെരിഞ്ഞേ വരത്തുള്ളൂ. ഇത് കറക്റ്റ് നേരെ കട്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്നുണ്ട്. കീഴോട്ട് ഡെത്ത് എടുക്കാനായാലും നല്ല എക്സ്കവേറ്റർ നല്ല നീളമുള്ളതുകൊണ്ട് മാക്സിമം പാത്ത് നമുക്ക് എടുക്കാൻ കഴിയുന്നുണ്ട്. മാക്സിമം കിട്ടുന്നുണ്ട്. മറ്റേതിനേക്കാൾ ഒരു 2 അടിയോളം കൂടുതൽ കിട്ടുന്നുണ്ട് ഇതിന്. അതുപോലെ ഡിപ്പിംഗ് ആണെങ്കിലോ ലോഡറല്ല, ഹൈറ്റ് കൂടുതലാണ്, മറ്റേതിനേക്കാളും ഹൈറ്റ് കൂടുതലാണ്. എന്നാലും എല്ലാ വണ്ടിയുടെ അതേ വീതിയും ഇത് മാത്രമേ ഉള്ളൂ ഇതിന്. പക്ഷെ ക്വാണ്ടിറ്റി കൂടുതൽ കേറുന്നുണ്ട്. അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഞാൻ ചോദിക്കുന്ന കാര്യം, ഈ വണ്ടിന്റെ ഒരു ബഡ്ജറ്റ് വെച്ചിട്ട് അത് അഫോർഡബിൾ ആണോ ആസ് എ യൂസർ? നല്ലൊരു പെർഫോമൻസ് ആയി വണ്ടി കാഴ്ച വെക്കുന്നത്. പിന്നെ ഈ ഒരു മെഷീനെ പറ്റി പഠിച്ചപ്പോഴത്തേക്ക് ഇതിന്റെ ബാറ്ററി ബോക്സ് വരുന്നത് ലെഫ്റ്റ് സൈഡിലാണ്. അപ്പം ജെ സി ബി ഒക്കെ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ വേറെ മോഡൽസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ അത് വന്നുകൊണ്ടുള്ള ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ടോ? ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട്. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇവിടെ നിന്ന് അത് മാറ്റി വേറെ ബാറ്ററി വയ്ക്കാനായാലോ, അല്ലെങ്കിൽ വേറെ വണ്ടി ആയാലും പെട്ടക്കിട്ട് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ വളരെ ഉപയോഗമാണ്. കട്ട് ഓഫ് സ്വിച്ചിന്റെ യൂസ് വന്നിട്ടുണ്ടോ എപ്പോഴും? ഇല്ല, അത് യൂസ് ചെയ്തിട്ടില്ല. നല്ലൊരു ഇതാണ്. അതുപോലെ ആ ബാറ്ററി ഫ്രണ്ടിൽ നിന്ന് മാറ്റിയത് കൊണ്ട് ലോഡർ യൂസ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് യൂസ്ഫുൾ ആയിട്ടുണ്ടോ? ടോറസിലെല്ലാം ലോഡ് കയറ്റാനാണെങ്കിൽ വണ്ടി ചേർന്ന് നിൽക്കുന്നുണ്ട്, ഫുള്ള് ഹൈറ്റ് കിട്ടുന്നുണ്ട്, ഹൈറ്റും കിട്ടുന്നുണ്ട്, ഡംപ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതിനകത്തേക്ക് ഡംപ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എളുപ്പമാണ്. ഓവറോൾ ഇന്റീരിയർ സ്പേസ് കാര്യങ്ങളൊക്കെ? ഇന്റീരിയർ സ്പേസ് എന്ന് വെച്ചാൽ നല്ല, മറ്റു വണ്ടികളെ അപേക്ഷിച്ച് നല്ല രീതിയിൽ സ്പേസ് കൂടുതലുണ്ട്. ഓപ്പറേറ്റർക്കായാലും ചൂട് വളരെ കുറവാണ്. ഒരു 3-4 പേര് ഇരുന്ന നല്ല സ്പേസ് ആണുള്ളത്. ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ ഓപ്പറേറ്റർക്ക് ചൂട് വളരെ കുറവാണ്. മറ്റു വണ്ടി അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ മറ്റേ ക്യാബിനെല്ലാം ചെറുതാണ്. ചെറുതാകുമ്പോൾ ചൂട് കൂടുതലാണ്. വണ്ടിയും കൂടെ ഹീറ്റായി കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര ഓവർ ചൂടായിരുന്നു. ഇതിന് അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. ടൂൾ ബോക്സിന്റെ സ്പേസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഇതിന് വേണ്ട എല്ലാം ഇടാനുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇനിയിപ്പോ ചോദിക്കാനുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, സർവീസ് എങ്ങനെയുണ്ട്? കാരണം നമുക്കറിയാം വാഹനങ്ങൾ എടുത്തു കഴിയുമ്പോഴത്തേക്കും സർവീസ് ആണ് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട്. ഇതിന്റെ കാര്യത്തിൽ സർവീസിന്റെ കാര്യം എങ്ങനെയുണ്ട്? സർവീസ് നമുക്ക് ഇതുവരെ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും വന്നിട്ടില്ല. പക്കയാണ് സർവീസ്, പക്കയാണ്. സർവീസ് കോസ്റ്റ് ആണെങ്കിലും ഇത് കിർലോസ്കറിന്റെ എഞ്ചിനാണ്, അതുകൊണ്ട് വളരെ ഫിൽട്ടറിനൊക്കെ ആയാലും വളരെ 200-206 റേഞ്ചേ ഉള്ളൂ. വളരെ ചീപ്പ് റേറ്റേ ഉള്ളൂ. കിർലോസ്കർ എഞ്ചിൻ ആയതുകൊണ്ട് വളരെ റേറ്റ് കുറവ്. എഞ്ചിന്റെ കാര്യം പറഞ്ഞപ്പോൾ BS4 വന്നപ്പോഴേക്കും അശോക് ലൈലാൻഡിന്റെ എഞ്ചിനാണ് വന്നിട്ടുള്ളത്. അതിന്റെ ഫിൽട്ടറിനൊന്നും വലിയ കോസ്റ്റ് വരുന്നില്ല. സർവീസ് വളരെ ഇതാണ്, നിസ്സാര ഇതേ വരുന്നുള്ളൂ. മറ്റ് അതിനേക്കാളും മറ്റു വണ്ടികളെക്കാളും വളരെ കുറവാണ് സർവീസ് വരുന്നത്. സർവീസ് ചാർജ് വരുന്നത് ഓവറോൾ എടുത്തപ്പോൾ എത്രയായിരുന്നു? ഇത് BS4 ആണ്, 26 ലക്ഷം. ആ BS3 26 ലക്ഷം രൂപ. 26 ലക്ഷം രൂപ. അപ്പം അത് അഫോർഡബിൾ ആണ് EMI കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്കും? അതെ അതെ, മറ്റു വണ്ടികളുമായിട്ട് ഒരു 6 ലക്ഷം രൂപയുടെ ഡിഫറൻസ് വരുന്നുണ്ട്. അത് വരുമ്പോൾ തന്നെ നമുക്കൊരു മന്ത്ലി ഒരു 15,000 രൂപയ്ക്ക് EMI വ്യത്യാസം, അതും ഇതും കൂടെ വരുന്നുണ്ട്. കുറവ് വരുവാണ് ഈ ബോബ്കാറ്റിന്. പിന്നെ ഡീസൽ ചെലവും രണ്ടും കൂടെ നോക്കുമ്പോഴത്തേക്കും നല്ലൊരു ബെനിഫിറ്റ് ആണ് നമുക്ക് വരുന്നത്. ഒരു മാസം എങ്ങനെ ആയാലും ഒരു 10-20,000 രൂപയുടെ അധിക ബെനിഫിറ്റ് വരുന്നുണ്ട്, കിട്ടുന്നുണ്ട്. അതുപോലെ ഹൈഡ്രോളിക്സിന്റെ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. അതെ അതെ, പുതിയ ബോബ്കാറ്റിൽ വന്നപ്പോഴത്തേക്കും വേരിയബിൾ ഡിസ്പ്ലേസ്മെന്റ് പമ്പ് ഒക്കെ വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി യൂസ് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടെ യൂസർ ഫ്രണ്ട്ലിയും അതുപോലെ ഈസി ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പുതിയതിൽ. പുതിയ ട്രൈ ചെയ്യുന്നുണ്ടോ? ട്രൈ ചെയ്യണം. വളരെ നല്ല ഒരു മെഷീനാണ്. ഞാൻ നമുക്കൊരു ഇതായിരുന്നു, ആദ്യം ഇത് എടുക്കണോ എൻ്റെ ഒരു കൺഫ്യൂഷൻ നിൽക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഏറ്റവും നല്ലൊരു തീരുമാനമായിരുന്നു. കാരണം ഈ നമ്മുടെ ബോബ്കാറ്റിന് തന്നെ മിനി എക്സ്കവേറ്റേഴ്സ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം ഈ ഒരു മോഡൽ 2019 അവതരിപ്പിച്ചപ്പോൾ ആദ്യം എല്ലാവർക്കും ഒരു സംശയമായിരുന്നു. പക്ഷേ ഫീഡ്ബാക്സ് എല്ലാം വളരെ നല്ലതാണ്. നല്ല ക്വാളിറ്റിയാണ്. ബുഷും പിന്നും ഒക്കെ ആയാലും നല്ല പക്കാ ക്വാളിറ്റിയിൽ തന്നെയാണ്. മെയിൻ്റെനൻസ് ഇപ്പോൾ റെഗുലർ ചെക്കപ്പിനൊക്കെ ഈ സൈഡിൽ ഈസി ആക്സസും കാര്യങ്ങളൊക്കെ യൂസ്ഫുൾ ആണോ? യൂസ്ഫുൾ ആണ്. ചേട്ടൻ തന്നെയാണോ ഓപ്പറേറ്റർ? അതോ ഓപ്പറേറ്റർ ഉണ്ട്, ഞാൻ ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. ആ ഒരു സമയത്തൊക്കെ ചെക്ക് ചെയ്യാനൊക്കെ പോകുക. ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താ, സർവീസ് ആണ്. നമ്മൾ വിളിച്ചാൽ എന്തെങ്കിലും ഒരു ചെറിയൊരു ഇത് വന്നു കഴിഞ്ഞാൽ അവരൊരു മണിക്കൂറുകൾക്കാകും. ഇന്നാൾ നേരത്തെ ഒരു കല്ലടിച്ച് ഒരു ഓസ് പൊട്ടിപ്പോയായിരുന്നു. അവരൊരു 2 മണിക്കൂറിനുള്ളിൽ തന്നെ വന്ന് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് അതെല്ലാ കാര്യങ്ങളും സർവീസ് ആയാലും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പക്കയായിട്ട് അവർ കറക്റ്റ് ചെയ്യുന്നു. സർവീസ് കോസ്റ്റ് എങ്ങനെയുണ്ട്? സർവീസ് കോസ്റ്റ് വളരെ കുറവാണ്. മറ്റു വണ്ടികളെ അപേക്ഷിച്ച് ഞാൻ നോക്കിയിട്ട് എനിക്ക് നമുക്ക് മറ്റു മെഷീനി ഉള്ളതാണ്, അത് വെച്ച് നോക്കിയിട്ട് വളരെ കുറവാണ് ബോബ്കാറ്റിന് വന്നിരിക്കുന്നത്.
ഇപ്പോൾ നമ്മുടെ ബോബ്കാറ്റ് ബാക്ക്ഹോൾ ലോഡറിൻ്റെ ഫീഡ്ബാക്ക്, നമ്മുടെ ശമ്പക്കുളങ്കാരൻ ശരത്തേടൻ്റെ ഫീഡ്ബാക്കാണ് ഇപ്പോൾ അറിഞ്ഞത്. അപ്പോൾ ഞാൻ നമ്മുടെ BS4-ലുള്ള ബാക്ക്ഹോൾ ലോഡറിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർക്കായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ആ ഒരു വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഇതുപോലെ യൂസേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്യണമെന്ന്. ഒരുപാട് പേര് കോൺടാക്ട് ചെയ്തു, താങ്ക് യു സോ മച്ച്. നോർത്ത് സൈഡിൽ കുറച്ച് പേര് കോൺടാക്ട് ചെയ്തിരുന്നു, അപ്പോൾ അവരെയും കൂടെ ഒക്കെ ഒരു ഫീഡ്ബാക്ക് അടുത്ത തുടർന്നുള്ള വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്യാം. ബോബ്കാറ്റിൻ്റെ ബാക്ക്ഹോൾ ലോഡറിൻ്റെ എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽബട്ടനോട് ഒന്ന് ക്ലിക്ക് ചെയ്യുക, കൂടുതലായിട്ടുള്ള നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.